നമ്മുടെ പ്രഖ്യാപനങ്ങളുടെ ശക്തി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:18 ആംപ്ലിഫൈഡ് ഇംഗ്ലീഷ് തർജ്ജിമയിൽ നിന്ന് വായിക്കട്ടെ. ട്രൂലി ഐ ടെൽ യു, വാട്ട് എവർ യു ഫോർബിഡ് ആൻഡ് ഡിക്ലെയർ ടു ബി ഇംപ്രോപ്പർ ആൻഡ് അൺലോഫുൾ ഓൺ എർത്ത് മസ്റ്റ് ബി വാട്ട് ഈസ് ഓൾറെഡി ഫോർബിഡൻ ഇൻ ഹെവൻ. ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് ഏതെങ്കിലും ഒരു കാര്യം ശരിയല്ല, നിയമപ്രകാരമല്ല എന്ന് പ്രഖ്യാപിച്ചാൽ, ഭൂമിയിൽ വെച്ച് സഭ പ്രഖ്യാപിച്ചാൽ, മസ്റ്റ് ബി വാട്ട് ഈസ് ഓൾറെഡി ഫോർബിഡൻ ഇൻ ഹെവൻ. നിങ്ങൾ പ്രഖ്യാപിച്ചാൽ സ്വർഗത്തിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഒരിക്കൽ പറഞ്ഞ വചനമാണെങ്കിലും അതിൻ്റെ ഇംഗ്ലീഷ് കണ്ടപ്പോൾ ഒന്നുകൂടെ പറയാനുള്ള ആഗ്രഹം തോന്നി. ഓ, എന്തൊരു തർജ്ജിമ! ഇത്രമാത്രം അർത്ഥവ്യാപ്തിയുള്ള കാര്യമാണ് ഈ വാക്യം. ഇന്ന് രാവിലെ ദൈവസഭ ഇത് ഗ്രഹിക്കണം, ദൈവദാസന്മാർ ഇത് ഗ്രഹിക്കണം, സഭയിലെ മൂപ്പന്മാർ ഇത് ഗ്രഹിക്കണം, അമ്മച്ചിമാരിത് ഗ്രഹിക്കണം, സഹോദരന്മാരിത് ഓർക്കണം, യൗവനക്കാരിത് മനസ്സിലാക്കണം. നമ്മളുടെ പ്രഖ്യാപനങ്ങൾ സ്വർഗം എസ്റ്റാബ്ലിഷ് ചെയ്യും. നിങ്ങൾ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ സംഭവിക്കും. നമുക്കിപ്പോൾ ഹിമാലയം മാറ്റേണ്ട കാര്യമില്ല. എന്നാൽ നമ്മുടെ മുൻപിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുടെ മുമ്പിൽ പതറി കാലു പുറകോട്ട് വലിച്ച് ശങ്കിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് വെച്ച കാല് മുമ്പോട്ട് തന്നെ വെച്ചിട്ട് പറയണം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അങ്ങനെ ദൈവിക അധികാരത്തിൻ്റെ കാൽവെപ്പുകൾ നടത്തുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവജനം ബലപ്പെടട്ടെ, ശക്തി ധരിക്കട്ടെ. നിങ്ങൾ പ്രഖ്യാപിച്ചാൽ സ്വർഗത്തിലത് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇത് അപ്രായോഗികമായ ഒരു വീമ്പിളക്കലാണോ? ഒരിക്കലുമല്ല. ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഷയാണ്, ഇതൊരു ആത്മലോകത്തിലെ ഡയലോഗാണ്. ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും പഠിത്തം കൊണ്ടും പിടികിട്ടാത്ത ആധ്യാത്മിക രഹസ്യമാണിത്. നിങ്ങൾ പ്രഖ്യാപിച്ചാൽ സ്വർഗം എസ്റ്റാബ്ലിഷ് ചെയ്യും. നമ്മൾ അതിലേക്കൊന്ന് വളരാനായിട്ട് ദൈവം കൃപ ചെയ്യട്ടെ. നമ്മുടെ ചർച്ചുകളിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഗ്രാമത്തിൽ നാം വിശ്വാസത്താൽ പ്രാർത്ഥിച്ച് പ്രഖ്യാപിക്കുന്നത് മുകളിലിരുന്നു കൊണ്ട് അംഗീകരിക്കും, മുകളിലിരുന്നു കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇവിടെ സംഭവിക്കും. മഴ പെയ്യിപ്പിക്കുന്നത് നിലവിലുള്ള ഒരു സർക്കാരുമല്ല, മഴ പെയ്യിപ്പിക്കാതിരിക്കുന്നതും നിലവിലുള്ള സർക്കാരുകളല്ല. ഭരണത്തെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ കൽപ്പന കൊടുക്കുന്നത് ദൈവമാണ്. ജോസഫും മേരിയും പോകുന്ന വഴിയിൽ സ്വപ്നത്തിലൂടെ ഒരു ഇൻ്റർനെറ്റിന് സാധിക്കാത്ത വിധം വേഗത്തിലും രഹസ്യത്തിലും കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് സ്വർഗമാണെന്ന് തിരിച്ചറിയാമോ? ഇന്ന് കേരളത്തിൽ ഒരു മാധ്യമപ്രവർത്തകനെ തപ്പി നടക്കുകയാണ് പോലീസ്, ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഫോൺ പോലും ഉപയോഗിക്കുന്നില്ലെന്ന് ഇന്ന് രാവിലത്തെ വാർത്ത പറയുന്നു. എന്നാൽ ഓർക്കുക, ഒരു കണക്ഷനുമില്ലാതെ തൻ്റെ ഭക്തന്മാരെ സ്വർഗത്തിലിരുന്നു കൊണ്ട് നയിക്കാൻ കഴിയുന്ന സർവശക്തനെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. നാം പ്രഖ്യാപിച്ചാൽ സ്വർഗം എസ്റ്റാബ്ലിഷ് ചെയ്യും.